ഇന്നത്തെ ഇസ്ലാം വിമർശകരുടെ വലയിൽ കുടുങ്ങിയ മുസ്ലിമീങ്ങളുടെ ഒരു പ്രധാന പരിപാടി, പ്രധാന സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ അവർക്ക് കാണുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഖുർആൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഇത്തിബാഉൽ ഹവ എന്ന് പറയുന്നതാണ്. അവനവന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് നല്ല ചന്തമുള്ള ഒരു വാക്കാണത്. പക്ഷെ ഇസ്ലാം ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത് ഇത്തിബാഉൽ ഹവ എന്നാണ്. ഈ ഇത്തിബാഉൽ ഹവ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ പിഴച്ചു പോകുന്ന ആളുകൾ എന്ന് ഖുർആൻ തന്നെ തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാൻ കഴിയും, നിങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യരെ മുഹ്ലിക്കാക്കുന്നത്, അവനെ നശിപ്പിക്കുന്നത്, വിശ്വാസിയെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മോശപ്പെട്ട ആളുകളോട് പിന്തുടരുക. രണ്ടാമത്, അവന്റെ ഇത്തിബാഉൽ ഹവ, അവന്റെ സ്വയം താല്പര്യങ്ങൾക്കനുസരിച്ച് അവൻ അവന്റെ ജീവിത ശൈലിയെ രൂപപ്പെടുത്തിയെടുക്കുക. മൂന്നാമത്തത്, നമ്മൾ ഈ അതിന് കാണുമ്പോൾ സോഷ്യൽ മീഡിയ കാരം കറക്റ്റ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചതാണ് എന്ന് തോന്നിപ്പോകും. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇജാബുൽ മർഇ ബിനഫ്സിഹി എന്നാണ്. ഞാൻ കുറച്ച് തരക്കടൊന്നുമില്ല എന്ന് എനിക്ക് തന്നെ തോന്നുക. ഞാൻ കുറച്ച് ലേഖനമൊക്കെ എഴുതുമ്പോൾ രണ്ടോ മൂന്നോ ആർട്ടിക്കിളുകളോ വായിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ പുതിയ ചില ഫിലോസഫിയൊക്കെ കത്തുമ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തന്നെ തോന്നുക. അതാണ് അവന്റെ മനുഷ്യന്റെ നാശത്തിനുള്ള ഏറ്റവും വലിയ കാരണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. പിന്നെ അഫറായിത്ത മനിത്തഹദ ഇലാഹഹു ഹവാ, ഓരോരുത്തർ അവനവന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് നീങ്ങിപ്പോകുന്ന ആളുകളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഖുർആൻ പറയുന്നത് ഖുർആൻ പറഞ്ഞതിന്റെ സാരത്രയാണ്, അവനവന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ട് ജീവിക്കുന്നവർ ആരൊക്കെയാണ്, അവരുടെ ഹൃദയത്തിലേക്ക് ഇവനൊന്നും സ്വീകരിക്കാൻ കഴിയില്ല, കണ്ണുകൾക്ക് നല്ലത് കാണാൻ കഴിയില്ല, നാവിന് നല്ലത് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നേരത്തെ ഓർക്ക് ഇവിടെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ അതിലേക്ക് വീണുപോവുക എന്നാണ്. നിങ്ങൾ ലോക ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ വിമർശിക്കാൻ വന്ന ആളുകളോട് വിമർശിച്ച് വിമർശിച്ച് വിമർശിച്ചിട്ട് ഇസ്ലാമിന്റെ വിമർശകരായ ആൾക്കാർ. ഇപ്പൊ നമ്മൾ വന്ന പുതിയ കക്ഷികൾ, മുഅ്തസിലകൾ, ഈ മുഅ്തസിലത്തിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവര് അള്ളാഹുവിനെ നന്നാക്കാനാണ് അവർ ശ്രമിച്ചത്. സുന്നികള് അശായറത്തിന്റെ അള്ളാഹു പോരാ, ഞങ്ങൾ അള്ളാഹുവിനെ നല്ല പടച്ചുവെന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ നന്നാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവസാനം എത്തിപ്പെട്ടത് എന്താ? വഹക്കമത്തിൽ മുഅ്തസിലത്തുല്ലാഖില, അവരുടെ ബുദ്ധിയെ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. ലോകത്ത് വന്ന ഏതാളുകളെടുത്ത് നോക്കിയില്ലേ? പിന്നെ ഞാൻ നേരത്തെ ഉപരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഈ വിരുദ്ധ ചേരികൾ വന്നിട്ട് പുതിയ ഒരു പിന്നെ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കും വേണം ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന ഒരു ആശയം കടന്നു വന്ന ആളുകൾ അതുമായിട്ട് സമൂഹത്തിൽ വന്നപ്പോൾ അവർക്ക് സംഭവിച്ച ഒരു അപകടം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് എഴുതി വെച്ചത്. ഈ ഖുർആനിലെ സ്വാലിഹ് നബി പാറമ അടിച്ചപ്പോ അതിൽ നിന്ന് ഒട്ടകം വന്നു, അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരമുയർത്തിയപ്പോ ചന്ദ്രം പിളർന്നു, ഇങ്ങനെയുള്ള പിന്നെ കടലിലേക്ക് അടിച്ചപ്പോ കടൽ രണ്ടായി പിളർന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ കുറച്ചുകൂടി ആളുകൾക്ക് സ്വീകാര്യമാകുമായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവര് നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ആളുകളായിരുന്നു. ഇപ്പൊ മുസ്തഫ സബരിയൊക്കെ മൗഖിഫുൽ ഇൽമി വല്ലാഖിൽ ശക്തമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കണ്ടേ? അവിടെ എന്താണ് പരിഹാരം? അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ അവിടെയുള്ള പരിഹാരം എന്താ? ഖുർആൻ പറഞ്ഞ പരിഹാരം തന്നെയാണ്. ഒമൻ യർത്തദ് അൻകും അൻ ദീനിഹി, അല്ലെ, മിൻകും അൻ ദീനിഹി, നിങ്ങളെ ഖുർആൻ പറയാണ് ദീനിൽ നിന്ന് ആരെങ്കിലൊക്കെ പുറത്തു പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ, റിദ്ദത്താകുന്ന ഘട്ടം ഉണ്ടാവുന്ന കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല തെളിവ് പറയാൻ കഴിയണ, സമർത്ഥിക്കാൻ കഴിയണ വാഗ്വിലാസുള്ള ആളുകളെ പടച്ചുവിന് പകരമാക്കും എന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരാണല്ലോ കൊണ്ടുവരേണ്ടത്. പറച്ചു പറഞ്ഞത് അവിടെ അല്ല, അള്ളാഹുവിനോടും റസൂലിനോടും ഒപ്പുള്ള ആളുകളെ പടച്ചും പകരം കൊണ്ടുവരുന്നതാണ്. കാരണം ജൗഹർക്ക് പറഞ്ഞ രണ്ടാമത്തൊരു കാര്യമുണ്ട്, ഇതിനെ കേൾക്കാൻ കഴിയാതിരിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിമർശനത്തെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് എനിക്ക് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഹുബ്ബാകുമ്പോഴാണ്. അതൊരു പ്രൊഫഷണൽ ഹുബ്ബാകുമ്പോഴാണ് എനിക്കത് കേൾക്കാൻ കഴിയുന്നത്. കാരണം എല്ലാം ഒരു അക്കാദമിക്കൽ സ്വഭാവമല്ലേ. നിബന്ധങ്ങൾ പറയുന്നത് ഹലാവത്തുൽ ഈമാൻ നമുക്ക് ഉണ്ടാവണം എന്നില്ലേ, ഇസ്ലാമിന്റെ ഈമാൻ ഒരു മാധുര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹു റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവണം. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഉപ്പാനെ പറ്റിയിട്ട് അപവാദം പറയുന്നവരെ ഞാൻ കേട്ടു നിൽക്കും, മുഖത്തുകൊന്ന് കൊടുക്കലേ ചെയ്യാ. അപ്പോ അള്ളാഹുവിനെ പറ്റിയുള്ള അപവാദങ്ങൾ പറയുക, അള്ളാഹുവിനെ പറ്റി വളരെ മോശമായിട്ട് എഴുതുമ്പോ ഞാനത് വായിക്കാൻ തന്നെ എനിക്ക് കഴിയാൻ പാടില്ല, അതാണ് ഹലാവത്തുൽ ഈമാൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യുദ്ധത്തിന് പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ഈ സാധാരണക്കാരായ, പ്രത്യേകിച്ച് 95% വരുന്ന വിശ്വാസികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അള്ളാഹു റസൂലും നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ഹുബ്ബുള്ള ആളുകളായിട്ട് മാറുകയാണ്.
അങ്ങനെ വരുമ്പോൾ അവർ ഇതിലേക്ക് ചെവി കൊടുക്കാതിരിക്കും. ചെവി കൊടുക്കാതിരിക്കലാണ് മരുന്ന്. അത് ഏറ്റവും ഫലവത്തായി നടപ്പിലാക്കിയ ആളാണ് നേരത്തെ ഈ ഇസ്ലാമിക് മൂവ്മെന്റുകൾക്ക് സമാന്തരമായ മറ്റൊരു ഒരു പിന്നെ ഇഷ്കിന്റെ മൂവ്മെന്റ് വന്നിരുന്നു. അതാണ് പിന്നെ നൂരി പ്രസ്ഥാനം, ബദിയുസ്സമൻ സയ്യിദ് നൂസിയുടെ നൂരി പ്രസ്ഥാനം. യഥാർത്ഥത്തിൽ മറ്റു പിന്നെ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഈ പിന്നെ ലിബറലിസവും അതുപോലെ തന്നെ ഷുയൂഇയത്തും ഈ കമ്മ്യൂണിസവും ഒക്കെ കാർന്ന് വിശ്വാസികളുടെ ഈമാൻ കാർന്നു നിന്ന ഘട്ടത്തിലാണ് സയ്യിദ് നൂർസി. നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് സയ്യിദ് നൂർസി. അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവത്തെ പറ്റിയിട്ട് അദ്ദേഹം പറയണത്, അദ്ദേഹത്തിന്റെ ജീവിതം ഖദീമ ജദീദ് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ആദ്യത്തെ 23 കൊല്ലത്തെ പറ്റിയിട്ട് മൂപ്പര് പറയേണ്ടത്, ആദ്യത്തെ ഒരു 23 കൊല്ലം ആയിട്ടാണ് മൂപ്പര് തിരിക്കണത്. അതേ പറ്റി മൂപ്പര് പറയുന്നൊരു വർത്താനം ഉണ്ട്. ഞാന് നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള അക്കാദമിക് ഡിബേറ്റുകൾ നടത്തിയിരുന്ന ഒരു സമയമാണ് അത്. അവിടുത്തെ ഉസ്മാനി ഖിലാഫത്തിലെ ഭരണാധികാരികളുമായി മതത്തെ അവിടുത്തെ പിന്നെ മുതിർന്ന വിദ്യാസമ്പന്നരായ ആളുകളുമായി നിരന്തര സെമിനാറുകൾ, അക്കാദമിക് ഡിബേറ്റുകൾ, തർക്കങ്ങൾ, പിന്നെ ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങളെ പറ്റി പോലും തർക്കങ്ങൾ നടത്തിയിട്ട് തർക്ക വിതർക്കങ്ങളൊക്കെ ഞങ്ങൾ സജീവമായിട്ട് 24 മണിക്കൂർ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ ഒരു ഉപരിപ്ലവമായ ഒരു ഒരു പിന്നെ ഇടപാടുകളാണ്, ഇതൊന്നും സമൂഹത്തിൽ എത്തുന്നില്ല. ഞങ്ങളൊരു 10-30 ആൾക്കാർക്കിടയിലെ ഡിബേറ്റ് മാത്രമായിട്ട് ചുരുങ്ങുകയാണ്, ഇതിനൊന്നും സമരത്ത് നെറ്റീജ് ആളുകളിലേക്ക് എത്തുന്നില്ല. മുമ്പൊരു ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി, പുസ്തകങ്ങൾ എഴുതി, ഒന്നും എത്തില്ല. എന്നിട്ടാണ് പിന്നെ മുമ്പ് തിരിച്ചറിയണം ആളുകൾക്ക് ഒന്നും എത്തുന്നില്ല. ആളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടാണ് പിന്നെ മൂപ്പരുടെ നൂരി മൂവ്മെന്റ് ഉണ്ടാവുന്നത്. മൂപ്പരുടെ ശിഷ്യന്മാരെ മൂപ്പര് റസായിലുൻ നൂർ എന്ന് പറയുന്ന ഒരു കിതാബ്, ആ കിതാബിനെ പരിചയപ്പെടുത്തി മൂപ്പർ തന്നെ പറയുന്നത്. ആ കിതാബ് ശരിക്കും മൂപ്പര് എഴുതിയ കിതാബല്ല, കാരണം ഈ അക്കാദമിക് ലോകത്ത് ജീവിക്കുമ്പോഴേ എഴുതുക എന്നുള്ളൊരു മൈൻഡ് പോലും വരുന്നുള്ളൂ. മൂപ്പര് ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരെ നിരന്തരം അവരെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എഴുതാൻ നേരം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ തെർബിയത്ത് ചെയ്യപ്പെട്ട എഴുത്തുകളെ വാമൊഴികളെ വരമൊഴികളാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹം ആ കിതാബിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഫിലോസഫികളൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത്. പക്ഷേ ആ ചർച്ച ചെയ്യുന്ന ഫിലോസഫികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ നിരീശ്വരവാദികൾക്ക് മറുപടിയുണ്ട്, റസൂലുള്ളാഹിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്, ഇസ്ലാമിനെ ചുറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി, ഇൽമുൽ കലാം എല്ലാം അതിലുണ്ട്. പക്ഷെ ആ ഇൽമുൽ കലാമിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിലൂടെ ഇൽമുൽ കലാമിനെ പരിചയപ്പെടുത്തുകയും അഖീദയെ പരിചയപ്പെടുത്തുക. അത് ഖുർആൻ പറഞ്ഞ ഒരു പിന്നെ പോളിസി തന്നെയാണ്. നമുക്ക് പിന്നെ ഖുർആനിൽ അത് കാണാൻ കഴിയും. ഇപ്പൊ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് നിങ്ങൾ പടച്ചവനോട് വിളിക്കണം. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ അസ്മാഇനെ നിഷേധിക്കുന്ന ആളുകളെ നിങ്ങൾ തടയണം. എന്തിനാണ് ഈ മുൽഹിദീങ്ങളായ ആളുകളെ പ്രതിരോധിക്കാൻ നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറഞ്ഞ എന്തിനാ? കാരണം മുൽഹിദീങ്ങളായ ആളുകൾ അള്ളാഹിനെ വിമർശിക്കുന്നത് മുഴുവനും ഓരോ ഇസ്മുകളെയാണ് വിമർശിക്കുന്നത്. അവൻ ഖാലിഖല്ല, അവൻ ഖഹാറല്ല, അവൻ ഖുദ്ദൂസല്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഹഷറിൽ അവസാനത്തെ ആയത്ത് ഓതണം. ഏതാണ് ആയത്ത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബ്രിൽ ലറഅയ്തു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ല. ആ ആയത്തിൽ പറയുന്നത് എന്താ? ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുതസവ്വിർ, അല്ലേ, അൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ. ഇതിങ്ങനെ നമ്മൾ ചെല്ലുകയിൽ നമ്മുടെ മനസ്സിനോട് പറയാ വേണം. നിങ്ങൾ അസ്മാഉൽ ഹുസ്നങ്ങൾ ചെല്ലുമ്പോ മാലിക്കാണ്, എന്റെ റബ്ബാണ് മാലിക്ക്, ഖുദ്ദൂസാണ് അവൻ, മുനസ്സഹുൻ അൻ കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെക്കാളും മുനസ്സഹായ പരിശുദ്ധമാക്കപ്പെട്ടാൻ അവനാണ്. അത് നമ്മളോട് ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ഖാലിഖാണ് നമുക്കറിയാലോ. ഇപ്പൊ ഈ തൊരീഖത്തിന്റെ പിന്നെ മശായിഖന്മാരുടെ തർബിയത്തിന്റെ പ്രത്യേകത തന്നെ, ഓരോ കാലത്തും തൊരീഖത്തിന്റെ ആളുകൾ കൊടുത്തിരുന്നത് ഓരോ മരുന്നുകളാണ്. അപ്പൊ ഈ റസായിലിന്റെ ഒരു തഫ്സീറാണ്. ആ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു ഒരു അധ്യായത്തിന്റെ പേര് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ആ അധ്യായം. എന്നിട്ട് മൂപ്പർ അതിൽ പറയുന്നുണ്ട്, ഈ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയിൽ പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ഖുർആൻ പറയുന്നത് ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിയുമ്പോഴാണ്. അപ്പൊ ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിയുന്ന സമയത്ത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അതിന്റെ തൊട്ടുടനെ പറയണത്, ഒരു മനുഷ്യൻ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ പടച്ചോ മതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടമാണ്. ഫംഗലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിഹി ലം യംസസ്ഹും സൂഉ. ആ തീയിൽ നിന്ന് ഇബ്രാഹിം നബി രക്ഷപ്പെടില്ല എന്ന് ഒരാളും വിശ്വസിക്കില്ല. അവിടെ കൂടിയവരൊക്കെ ഇബ്രാഹിം നബി അതിൽ നിന്ന് പിന്നെ മരണപ്പെട്ടു പോകും, ബന്ധുരുക്കി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ലോകത്തുള്ള ഒരു സബബിനും എന്നെ രക്ഷിക്കാൻ കഴിയാത്തിടത്ത് മുസബ്ബിബുൽ അസ്ബാബായ കാരണങ്ങളെ പടക്കണ പടച്ചോനൊക്കെ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ ബോധമായിരുന്നു ഹസ്ബി അല്ലാഹു നിഅൽ വക്കീൽ. എന്താണ് അതിന്റെ ഫലം ഉണ്ടായത്? അല്ലാഹു തആല നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത്. ഈ വിശ്വാസം ഇല്ലാതെ കണ്ട് നമ്മൾ ഇവരുടെ വലയിൽ ചെന്ന് പൊട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
അക്കാദമിക് ഡിബേറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഈമാനിയായ യാഥാർത്ഥ്യത്തെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നാണ്. സയ്യിദ് നൂർസി പറയുന്ന ഒരു മുൻഗണന ക്രമമുണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ പിന്നെ സാമൂഹികമായ ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ, രാഷ്ട്രീയമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, അതിനെയല്ല നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അൽ ഹഖീഖത്തുൽ ഈമാനിയാണ്. ഈമാന്റെ ഹഖീഖത്തിനെ നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് ശരീഅത്തിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. പിന്നെയാണ് നിങ്ങൾ ഈ ഇസ്ലാമിന്റെ സാമൂഹികമായ രാഷ്ട്രീയമായ മൂല്യങ്ങളെ പറ്റി പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സ്ത്രീ വിമോചകനായി, മനുഷ്യാവകാശ സംരക്ഷകനായി, രാഷ്ട്രീയ ഒരു പരിഷ്കർത്താവായി, നയതന്ത്രജ്ഞനായി, അങ്ങനെയല്ല പഠിക്കേണ്ടത്. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് മുഹമ്മദുൻ റസൂലുള്ളാ, അള്ളാന്റെ റസൂലാവുക എന്നതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ റിസാലത്തിന്റെ മൂല്യമാണ് ഉൾക്കൊള്ളത്. റിസാലത്തിന്റെ മൂല്യം ഉൾക്കൊള്ളുമ്പോഴേ റസൂലുള്ളാഹിന്റെ നൈതിക മൂല്യങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും ഉണ്ടാവും ഈദിയ മുഹമ്മദ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ ചുരുക്കം ഇതാണ്. ഇതിനെ നല്ല പ്രായോഗികമായി നടപ്പിലാക്കിയ ചില മാതൃകകൾ നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും. അത്തരം മാതൃകകളെ പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് വളരെ പ്രധാനം. പിന്നെ അവസാനമായി പറഞ്ഞു വെച്ചൊരു ഒരു കാര്യത്തിലേക്ക് ഒരു ഒരു ശ്രദ്ധ ക്ഷണിക്കണം. അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് നൂർസി പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഞാൻ അതിങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഈ പിന്നെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളുടെയും തുർക്കിയിൽ അന്നുണ്ടായിരുന്ന ഏകദേശം ഒരു സാമ്യത പലപ്പോഴും അനുഭവപ്പെടുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു, ഇസ്ലാം, ശരീഅത്ത്, റസൂലുള്ളാ ഇങ്ങനെ തുടങ്ങിയ പദാവലികളാകണം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അത് മാറിയിട്ട് സമത്വം, നീതി, പുരോഗതി, ദേശീയത തുടങ്ങിയ മൂല്യം, ഈ ആധുനിക മൂല്യങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വലിയ തരക്കിടില്ലാത്ത മൂല്യങ്ങളാണ് എന്ന് തോന്നുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പദാവലികൾ ആ മനസ്സിൽ നിന്ന് ഇല്ലായ്മയായി പോവുക. ആ പദാവലികൾ ഇല്ലാതെ ആയതിന് പോയതിനു ശേഷം പിന്നെയുള്ള ഇസ്ലാമിനെ ഉള്ള പഠനങ്ങളൊക്കെ അക്കാദമിക് പഠനങ്ങളാണ്, പ്രൊഫഷണൽ പഠനങ്ങളാണ്. ആ പഠനങ്ങൾ നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ നമ്മൾ ഈ പിന്നെ കത്താത്തോടുത്ത് വെള്ളമൊഴിക്കാന്ന് പറയുമല്ലോ. ഇപ്പൊ ഈ ഒരു പറമ്പ് കത്തി കഴിഞ്ഞാല് കത്തിയോടുത്ത് വെള്ളം കത്തിനോട് കത്താൻ ബാക്കിയിലോടുത്ത് വെള്ളമൊഴിക്കാന്ന് പറയില്ല. എന്നതുപോലെ നമ്മുടെ വിശ്വാസികളെയാണ് നമ്മൾ ആദ്യം സംസ്കരിച്ചെടുക്കേണ്ടത്. ആ സംസ്കരിച്ചെടുക്കേണ്ട പിന്നെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഈമൻ ഉറപ്പിക്കുക എന്നാണ്. നമ്മൾ പറയല്ലോ ഖൈറു ഷർറൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പറയാൻ എളുപ്പമാണ്, ഇത് കൽബിൽ അങ്ങോട്ട് ഉറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൊറോണ കണ്ട് വരുമ്പോഴേക്ക് നമ്മൾ ഈ ഭൗതിക കാരണങ്ങളിൽ ഇങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഭൗതിക കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പടച്ചോനായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. സബബുകളിൽ വിശ്വസിക്കുക, ഈ സബബുകളെ പടക്കണ ഒരു മുസബ്ബിബുണ്ട് എന്നുള്ള ബോധം ഇല്ലാതാവുക. യൂനുസ് നബി മീനിന്റെ വയറ്റിൽ കിടന്നു, മീനിന്റെ വയറ്റിൽ ദിവസങ്ങൾ കിടന്ന ഒരു മനുഷ്യനെ പിന്നെ രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. ലോകത്ത് അങ്ങനെ സംഭവം നമ്മൾ കാണില്ല. ഖുർആൻ അവിടെ പറഞ്ഞത് എന്താ, ഫനാദാ ഫിൽ ദുലുമാത്തുന ഇരുട്ടുകൾക്കിടയിലാ യൂനുസ് നബി പെട്ടത്. മത്സ്യത്തിന്റെ ഇരുട്ടുണ്ട് അവിടെ, രാത്രിയുടെ ഇരുട്ടുണ്ട് അവിടെ, കടലിന്റെ ഇരുട്ടുണ്ട് അവിടെ. ഈ ഇരുട്ടുകൾക്കിടയിൽ നിന്ന് യൂനുസ് നബി വിളിച്ചത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ എന്ന്. ഇത് വിളിച്ചപ്പോ യൂനുസ് നബിക്കുണ്ടായ നേട്ടം തൊട്ടടുത്ത ആയത്തിൽ ഖുർആൻ പറയുന്നുണ്ട് ഫനജ്ജൈനാഹു ഫസ്തജബ്നാ ലഹു ഫനജ്ജൈനാഹു മിനൽ ഗം കദാലിക നുജ്ജിൽ മുഅ്മിനീൻ. പഠിച്ചു രക്ഷപ്പെടുത്തി. കാരണം സബബുകളിൽ വിശ്വസിക്കാതെ മുസബ്ബിൽ വിശ്വസിച്ച് പഠിത്തരോട് മുനാജാത്ത് നടത്തിയപ്പോ അള്ള രക്ഷപ്പെടുത്തി മാത്രല്ല വാ കദാലിക നുജ്ജിൽ മുഅ്മിനീൻ, ഈ ഈമാനുള്ള ആൾക്കാരൊക്കെ പഠിച്ചു അങ്ങനെ രക്ഷപ്പെടുത്തുന്നതിനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പിന്നെ അയ്യൂബ് നബിയുടെ സംഭവം നൂർസി തന്നെ അദ്ദേഹത്തിന്റെ റസാലിന് ഒരു അധ്യായം അയ്യൂബ് നബിയുടെ സംഭവം. അയ്യൂബ് നബിയുടെ സംഭവത്തെ പറ്റി ഉപരി പറഞ്ഞത് അയ്യൂബ് നബിക്ക് എല്ലാ വ്രണങ്ങളും സംഭവിച്ചപ്പോഴും അയ്യൂബ് നബി പരാതി പറഞ്ഞില്ല. വ്രണം കൂടി കൂടി വന്നിട്ട് വികൃതല്ല നാവിന് തടസ്സമായപ്പോഴാണ് അയ്യൂബ് നബി പഠിച്ചതിനോട് പറഞ്ഞതെന്നാണ്. അതായിരുന്നു പിന്നെ അയ്യൂബ് നബിയുടെ രോഗം മാറ്റുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായത് അയ്യൂബ് നബിയുടെ ആ തളർറുഅൽ ആ ഘട്ടത്തിൽ ഇബാദത്തിന് തടസ്സമായതാണ്. നമ്മുടെ ദുആകൾ മുഴുവനും പഠിച്ചവനെ SSLC ജയിപ്പിക്കണേ, MBBSന് സീറ്റ് കിട്ടണേ, ഇങ്ങനെയുള്ള ദുആകളാണ് പഠിച്ചവനെ ഇച്ചിരി ആക്കിപത്തം എന്താക്കണേ, ഇന്റെ ഈമാ സംരക്ഷിക്കണേ, റബ്ബനല്ലാ തുസി പുലൂബന ദ്വാരക്ക നമ്മൾ കൊണ്ട് കഴിയണില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ പഠിച്ചവനോട് ചോദിക്കാം, കാരണം പഠിച്ചവനെ എല്ലാം തരാൻ പറ്റുന്നതാണ്. നമുക്ക് MBBS അല്ലേ, നമുക്ക് IIT സീറ്റ് വരെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഒരു മുൻഗണനാക്രമമുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള ചില മുൻഗണനകൾ ഹഖീഖത്തുൽ ഈമാനിയ ഉറപ്പിക്കുക എന്ന മുൻഗണന പാലിക്കാതെ പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ നേരത്തെ പറയുക എസ്കറ്റോളജി അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാലത്ത് അതിലേക്ക് മടങ്ങുകയാണ്.